ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ ഓണം സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു സാരിയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഒരു ധാവണി ഉണ്ടാക്കിയെന്നുള്ളതാണ് കേട്ടോ. ധാവണി ഉണ്ടാക്കിയതല്ല, ധാവണി തയ്ച്ചത് അമ്മയാണ്. ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത് അമ്മേനെ കൊണ്ട് തയ്പ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങി കഥ പറഞ്ഞു വരാം. നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് മുറിച്ച് മുറിച്ചെടുക്കാന്നാണ് വിചാരിച്ചത്. അതായത് സ്കേർട്ടിനും ഷോളിനും ബ്ലൗസിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് തുണികൾ മുറിച്ചെടുക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ. എനിക്കതാണ് ഇഷ്ടം. നമ്മൾ ധാവണി സെറ്റായിട്ട് വാങ്ങുമല്ലോ, അതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വാങ്ങിയിട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഷോപ്പിൽ പോയത്. അപ്പോൾ നമ്മൾ ആദ്യം സാരിയുടെ സെക്ഷനിൽ നോക്കിയപ്പോൾ എനിക്കൊരു സാരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ വിചാരിച്ചു ആ കളർ എനിക്കില്ല, അപ്പോൾ എന്തായാലും ആ സാരിയിൽ നിന്ന് നമുക്ക് ധാവണി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോപ്പിലത്തെ ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എല്ലാത്തിനും, അതായത് സ്കേർട്ടിനും ബ്ലൗസിനും ഷോളിനും എല്ലാം ആ ഒരു സാരി കൊണ്ട് തരും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സാരി വാങ്ങിച്ചു കൊണ്ടുവന്നു. ഒരു 800 രൂപയുടെ സാരിയാണ് കേട്ടോ, വലിയ വിലയുടെ ഒന്നുമല്ല. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലെത്തി നോക്കി കഴിഞ്ഞപ്പോൾ എന്തായാലും എല്ലാത്തിനും കൂടി അത് തരിയില്ല. കാരണം സ്കേർട്ട് എനിക്ക് നല്ല ഭംഗിയിൽ പ്ലീറ്റ്സ് ഇട്ട് ബോക്സ് പ്ലീറ്റ് ഇട്ട് തയ്ക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതെന്തായാലും 4 മീറ്റർ എന്തായാലും വേണ്ടി വരും. നല്ല ഭംഗിയുള്ള നല്ല രസത്തിൽ പ്ലീറ്റ്സ് ഇടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തുണിയൊക്കെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇതിപ്പോൾ 4 മീറ്ററാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ 3 മീറ്റർ ഉണ്ടായാലും പട്ടുപാവാട തയ്ക്കാം കേട്ടോ. പക്ഷേ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള പ്ലീറ്റ്സ് കിട്ടില്ല, ആ ഒരു വ്യത്യാസമുണ്ട്. ഭംഗിയുള്ള പ്ലീറ്റ്സ് കിട്ടണമെങ്കിൽ തുണി നന്നായിട്ടെടുത്ത് നല്ല ഭംഗിയിൽ പ്ലീറ്റ്സ് എടുത്ത് നല്ലോണം അയൺ ചെയ്ത് ഒക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും സ്കേർട്ടിന് 4 മീറ്റർ വേണമെന്ന് ഉറപ്പിച്ചു. പിന്നെ എനിക്ക് ബ്ലൗസിന് 1 മീറ്ററാണ് വേണ്ടത്. കാരണം എനിക്ക് ചില ആൾക്കാർക്കൊക്കെ 80 അത്രയൊക്കെ മതി കേട്ടോ. എനിക്ക് വണ്ണം ഉണ്ട്, പിന്നെ എൻ്റെ കൈക്ക് നല്ല വണ്ണം ഉണ്ട്, പിന്നെ കൈ ഇതാ ഇത്രയും സ്ലീവും വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും 1 മീറ്റർ എനിക്ക് ബ്ലൗസിന് എന്തായാലും വേണം. അപ്പോൾ 1 മീറ്റർ ബ്ലൗസിനും സ്കേർട്ടിന് 4 മീറ്ററും പോയി. അപ്പോൾ തന്നെ 5 മീറ്ററായി. പിന്നെ ഷോളിനാകെ 1 മീറ്ററാണ് കിട്ടുള്ളൂ. ഷോളിന് എനിക്ക് ഒരു 2.5 മീറ്റർ വേണം. 2.5 എടുത്താൽ എനിക്ക് കുറച്ച് കൂടും കേട്ടോ, 2.5 എടുത്താൽ കുറയും. അപ്പോൾ 2.5 നും 2.5 ഇടയിലാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. പക്ഷെ പറയുമ്പോൾ 2.5 എന്നാണ് പറയാറ്. നമ്മൾ കടയിൽ നിന്ന് ചിലപ്പോൾ 2.5 വാങ്ങിക്കും, എന്നിട്ട് വീട്ടിൽ വന്നാൽ ചിലപ്പോൾ വെച്ച് നോക്കുമ്പോൾ ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ അത് കുറച്ച് വെട്ടിങ് കളയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ എത്ര മീറ്ററാണ് എടുക്കാറ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ സ്കേർട്ടിനും ബ്ലൗസിനുള്ള തുണിയായി. ഇനി നമുക്ക് ഷോള് വേണമല്ലോ. അപ്പോൾ ബ്ലൗസിൻ്റെ കളർ ഈ കളറായതുകൊണ്ട് ഈ കളറിൽ ഷോൾ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എടുത്തത് ഇതാ ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് കുറച്ച് എന്താ പറയുക, കുത്തി തറയ്ക്കണ ടൈപ്പ് ഒരു ഷെല്ലൊക്കെ വരുന്ന ഒരു നെറ്റാണ്. ഇതിന് 100 എത്രങ്ങാണ്ടായിരുന്നു മീറ്ററിന് റേറ്റ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം 2.5 മീറ്റർ എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് വീട്ടിൽ വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഭയങ്കരമായിട്ട് നെല്ലടിക്കുന്നു. മാത്രമല്ല എന്തോ പൊങ്ങി നിൽക്കണ പോലെ എനിക്ക് തോന്നിയിട്ടോ. അങ്ങനെ ഒതുങ്ങി നിൽക്കാണ്ട് അതിനായിട്ട് പൊങ്ങി നിൽക്കണ പോലെ തോന്നി. അപ്പോൾ ഇത് വിചാരിച്ചു ഇതെന്തായാലും വേണ്ട, വേറെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. നെറ്റല്ലാണ്ട് വേറെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഈ തുണി പിന്നെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ തുണി കൊണ്ട് ഒരു ടോപ്പ് അടിച്ചു കിട്ടാം. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. ഒരു സാധാരണ നമ്മൾ കുർത്തി ഉണ്ടല്ലോ, അങ്ങനെ ഒരു ടോപ്പ് അടിച്ചു. അപ്പോൾ അങ്ങനെ ആ മെറ്റീരിയലിൻ്റെ കാര്യം അവസാനിച്ചു. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഷോപ്പിൽ പോയിട്ട്, ആ ഷോപ്പല്ല ചാലക്കുടിയിലത്തെ ഒട്ടുമിക്ക ഷോപ്പിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷെയ്ഡ് അന്വേഷിച്ചപ്പോൾ നമുക്ക് തീരെ കിട്ടിയില്ല, ഒട്ടും തന്നെ കിട്ടിയില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങളും നല്ലൊരു ഈ കറക്റ്റ് ഈ ഒരു ഷെയ്ഡ് കിട്ടണുണ്ടായില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും സ്കേർട്ടിൻ്റെ ഷെയ്ഡ് എടുക്കാമെന്ന്. സ്കേർട്ടിൻ്റെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ. ആ ഗ്രീൻ എനിക്ക് പറയാനറിയില്ല, ഞങ്ങൾ ജസ്റ്റ് കാണിക്കാം. ഇതാ ഇതാണ് ഈ സ്ക്രീനിൽ കാണുന്ന ഗ്രീൻ അല്ല കേട്ടോ, നല്ല ഭംഗിയാണ്. ഇത് ഗ്രീനും ബ്ലൂവും ഒക്കെ കലർന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ ഇതൊരു ബ്ലൂ ആയിട്ടാണ് കാണുന്നത്, പക്ഷെ ഇത് നല്ല ഭംഗിയുള്ള ഗ്രീനാണ് കേട്ടോ. ഒരു പീക്കോക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പറയാൻ പറ്റാത്തൊരു കളർ കേട്ടോ. ഈ കാണുന്ന ഒരു കളറല്ല, വേറൊരു ഷെയ്ഡാണ് ഇതിന്. ഒരു ഗ്രീനിൻ്റെ കാറ്റഗറിയിലാണ് വരിക, പക്ഷേ ക്യാമറയിൽ ഇതൊരു ബ്ലൂ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്കേർട്ട് വരുന്നത് കേട്ടോ. സ്കേർട്ട് മീൻസ് നമ്മുടെ സാരിയുടെ ബോഡി വരുന്നത്. സാരിയുടെ ബ്ലൗസിൻ്റെ ഭാഗം തന്നെയാണ് ബ്ലൗസായിട്ട് തയ്ച്ചത് കേട്ടോ. ബോഡിയുടെ ഭാഗം ഫുള്ള് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇതെടുത്ത് നമ്മൾ സ്കേർട്ടും തയ്ച്ചു. അങ്ങനെ നമ്മൾ ഈ സാധനം ഈ കളർ അന്വേഷിച്ച് ചാലക്കുടിയിലെ എല്ലാ കടയിലും പോയി. ഒരൊറ്റ കടയിലും ആ കളർ കിട്ടാനില്ല. ഇതൊരു പ്രത്യേകതരം കളറാട്ടോ. അപ്പോൾ ഗ്രീനും അല്ല ബ്ലൂ അല്ലാത്തൊരു കളറാണ്, എങ്കിലും ഗ്രീനിൻ്റെ ഒരു കാറ്റഗറിയിലാണ് ശരിക്കും ഇത് പെടാം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ അന്വേഷിച്ചിട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടിയില്ല. അവസാനം നെറ്റിൻ്റെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു നെറ്റ് ഇതാ ഒരു നെറ്റ് എടുത്തിട്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചതാണ് കേട്ടോ. വീണ്ടും നമ്മൾ നെറ്റിലേക്ക് ചെന്നു. അതിന് കാരണം എനിക്ക് ഈ നെറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഇതൊരു പ്രത്യേക ഭംഗിയാട്ടോ. എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാനും അറിയില്ല. പിന്നെ ക്യാമറയിൽ ഇത് അങ്ങനെ ഇതിൻ്റെ ഭംഗി അറിയണമില്ല. നല്ല രസമാണ്. പക്ഷേ ഇതിൻ്റെ ഒരേ ഒരു പ്രശ്നം, ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിലൊരു ജിൽജിൽ ഇതായിരിക്കും കേട്ടോ. കാരണം ഭയങ്കര എന്താ പറയുക, ഇതിനകത്ത് ഗ്ലിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ മേത്ത് ആവും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് പിന്നെ എനിക്ക് അറിയാറുന്നു. അങ്ങനെ അവന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇതെടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഷോള് ഫൈനലൈസ് ചെയ്തു. അപ്പോൾ ഇതും നന്നായിട്ട് നെല്ലടിക്കും എനിക്ക് തോന്നുന്നു. അതിനേക്കാൾ നെല്ലടി കൂടുതൽ തോന്നുക ഇതിനാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഞാനത് എടുത്തു.
എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ വല്ലാണ്ട് അത്രയ്ക്ക് അഭംഗി പോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു കാര്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലൗസ് നമ്മൾ നോർമൽ പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കുമല്ലോ, അതുപോലെയാണ് തയ്ച്ചത്. അപ്പോൾ അതിന് അത്രയ്ക്ക് ലെങ്ത്ത് ഇല്ലല്ലോ. അപ്പോൾ ഇത് കുറച്ച് നെറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എന്ത് ചെയ്തു, കുറച്ചും കൂടി ലെങ്ത്ത് വെച്ചോട്ടെ. ഒരു സാധാരണ ബ്ലൗസിൽ നിന്ന് ഇത്രയും കൂടി ലെങ്ത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ബ്ലൗസും അല്ല, എന്നാൽ ഒരു അര ബ്ലൗസ് അല്ല, എന്നാൽ ക്രോപ്പ് ടോപ്പിൻ്റെ ക്രോപ്പ് ടോപ്പ് എന്നൊക്കെ പറയാം, അത്രയും ലെങ്ത്തിലാണ് ഇപ്പോൾ ഈ ബ്ലൗസ് ഉള്ളത് കേട്ടോ. ഞാൻ എന്തായാലും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കഥയാണ് ഈ ഒരു ധാവണിക്ക് പിന്നിലുള്ളത്. നിങ്ങൾക്ക് സാരി വെട്ടി ധാവണി തയ്ക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് റെക്കമെൻഡ് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്, കാരണം അതിന് വിത്ത് ബ്ലൗസ് ഉണ്ടെങ്കിൽ ആ ബ്ലൗസ് തന്നെ നമുക്ക് ബ്ലൗസായിട്ട് തയ്ക്കാം. പിന്നെ സ്കേർട്ട് 4 മീറ്റർ വേണമെങ്കിൽ ഷോള് നിങ്ങൾ സെപ്പറേറ്റ് എടുക്കണം. അതല്ല നിങ്ങൾക്ക് അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള പീസൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാത്തിനുള്ള തുണി ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടും കേട്ടോ. നിങ്ങൾ കുറച്ച് കുഞ്ഞ ആളാണെങ്കിൽ, വലിയ ആൾക്കാർക്കാണെങ്കിൽ പറ്റില്ല, കുഞ്ഞ ആൾക്കാരാണെങ്കിൽ ഒരു 70 പോയിൻ്റ് അല്ലെങ്കിൽ 80 അത്രയും കൊണ്ട് തന്നെ ബ്ലൗസ് കിട്ടിയിരിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഈ സാരിയുടെ ഡീറ്റെയിൽസ്. ഇനി ഞാനിത് എങ്ങനെയാണ് ഉടുക്കുന്നത്, ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഈ ധാവണി ഉടുക്കുന്നത് എന്നുള്ളതും കൂടി കാണിക്കാം. ലെങ്ത് നോക്കാം, എന്നിട്ട് ഷോൾഡറിൽ വെച്ച് പിൻ ചെയ്യാം. ഇനി ഞാനിപ്പോൾ ഇത് ഈ ഭാഗം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു പിന്നു കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ നെറ്റിൻ്റെ മെറ്റീരിയൽ ആയ കാരണം പിന്ന് പെട്ടെന്ന് എടുത്താറിയും. അപ്പോൾ വേണമെങ്കിൽ ഉള്ളി കൂടെ എടുത്ത് കൂട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ടക്കിങ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് കിട്ടാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ടക്കിങ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്കൊരു പിന്നിൽ വെച്ച് ഒന്ന് കുത്തി കൊടുക്കാം. എല്ലാവർക്കും ഇന്നത്തെ ഒരു ധാവണി തയ്പ്പിക്കും, അതുപോലെ തന്നെ ഈ ധാവണി സ്റ്റിച്ച് ചെയ്തതിൻ്റെ പിന്നിലുള്ള കഥയും എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം, അതുവരേക്കും ബൈ.